ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പച്ചമുളകിൻ്റെ തൈയിൽ കുറച്ച് മുളകുകൾ മൂത്ത് നിൽക്കുന്നുണ്ട്. അത് പറിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ മൂന്നാല് തൈയേ ഉള്ളൂ ആകെ. ഇത് മുളക് പൊടിപ്പിക്കാൻ ഉണക്കിയപ്പോൾ അതിൻ്റെ വിത്ത് പാകിയിട്ട് തൈകളുണ്ടായത് മാറ്റി കുഴിച്ചിട്ടതാണ്. അതിലിപ്പം നല്ലോണം മുളകുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ചയിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയിരുന്നു. ഇപ്പോൾ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്ത മുളകുകളൊക്കെ ഒന്ന് പറിക്കാമെന്ന് കരുതി. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. എനിക്ക് നല്ല ഇൻട്രസ്റ്റാണ് ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കാനും പറിക്കാനുമൊക്കെ. ഇത്ര മുളക് ഈ തൈകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ചെറുതും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ തൊടുമ്പം തന്നെ അങ്ങോട്ട് പോരുന്നുണ്ട്. ഇനി ഇന്ന് ഉപ്പേരി വെക്കാൻ കുറച്ച് കോവക്ക പറിക്കാമെന്ന് കരുതി. കോവക്കൻ്റെ പന്തൽ കുറച്ച് നീളത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പടർന്ന് വരണം. മൈലാഞ്ചി ഇപ്പോൾ കാണാത്ത വിധത്തിൽ കോവക്കവള്ളി പടർന്നിട്ടുണ്ട്. കാണുന്ന ഭാഗത്തുള്ള കോവക്കൊക്കെ പറിച്ചെടുക്കുകയാണ്. കുറേ നേരം തിരഞ്ഞു നോക്കണം, അപ്പോഴാണ് ഈ കോവക്ക ഇതിൻ്റെ ഉള്ളിൽ നിന്നും കിട്ടുന്നത്. നല്ല വലുതായിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് പറിക്കേണ്ടിയിരുന്നു. ഇന്ന് പറമ്പൊന്നും വലിയൊരു കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട്. അവിടെ കുമ്പളങ്ങ വിത്ത് മുളച്ചിട്ട് ഉണ്ടായതാണ്. ഇത് നമ്മളെ കർമൂസൻ്റെ പകുതിയാണ്. ഇപ്പോൾ കോവക്ക ഒക്കെ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത്രയും കോവക്ക കിട്ടിയിട്ടുണ്ട്. കോവക്കയും പച്ചമുളകും ഒക്കെ ഞാൻ ഇവിടെ ഈ കൊട്ടയിലാക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് കഴുകി തുടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. കോവക്കയിൽ നല്ല പിഞ്ച് കോവക്ക നോക്കിയിട്ട് ഞാനെടുത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ചേമ്പും കുമ്പളങ്ങയും കറി വെക്കാനായിട്ട് രണ്ടും ഇവിടെ നന്നാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പപ്പായ ഉപ്പേരി വെക്കാനാണ് മുറിച്ചത്. ഇനി പച്ച മാങ്ങ കറിയിൽക്ക് പുളിക്ക് പകരം മുറിച്ച് ചേർക്കുന്നുണ്ട്. ഇനി കറിയിൽ കുക്കറിലാണ് കറി വെക്കുന്നത്. അതിലേക്ക് പച്ചമാങ്ങയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളകുപൊടി ചേർത്തിട്ടില്ല. എരിവിന് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ചോറ് ഇവിടെ തിളച്ച് മറിഞ്ഞ് വരുന്നുണ്ട്. കുറുവ അരിയായതുകൊണ്ട് നല്ല വേവുണ്ടാകും. ചേമ്പും കുമ്പളങ്ങയും കറിയിൽ കുക്കറിലാക്കിയിട്ട് ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിക്കാൻ പറ്റുള്ളൂ. എല്ലാം കൂടി ഒരുമിച്ച് മാങ്ങയൊക്കെ ഒരുമിച്ചിട്ടാണ് ഞാൻ രണ്ട് വിസിലിന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചപ്പായ പച്ചമുളകും ഉപ്പും ചേർത്ത് കുറഞ്ഞ വെള്ളവും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഒരു പുളിയിഞ്ചിയും കൂടി ഉണ്ടാക്കാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണ്. കറി ഇപ്പോൾ നമ്മളത് വെന്ത് വന്നിട്ടുണ്ട്. വിസിൽ രണ്ട് മൂന്ന് വിസിലായിട്ടുണ്ട്. ഇതിനരയ്ക്കാൻ തേങ്ങയും ചെറിയുള്ളിയും ചെറിയ ജീരകവും ഒന്ന് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. കോവക്ക എടുത്ത് മുറിച്ച് നോക്കുമ്പോൾ അതിലധികവും ചുവന്ന കോവക്കയാണ്. അത് ഉപ്പേരി വെക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ കോവക്ക ഫ്രൈ ആക്കാനാണ് കരുതിയിട്ടുള്ളത്. ഈ ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ നല്ല പിഞ്ച് കോവക്കയാണ് വേണ്ടത്. ഉള്ളി ചുമന്നിട്ടുള്ള കോവക്ക എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കോവക്കൊക്കെ ഞാൻ മാറ്റി വെക്കുകയാണ്. കോവക്ക ഫ്രൈക്ക് നല്ല ഉള്ളി വെള്ള കളറുള്ള കോവക്കയാണ് എടുക്കേണ്ടത്. അങ്ങനത്തെ തിരഞ്ഞ് ഞാൻ ഇതേപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കേണ്ടത്. നീളത്തിൽ കനം കുറച്ച കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ഫ്രൈ ആയി വരാൻ എളുപ്പമുണ്ടാവുക. പിഞ്ച് കോവക്ക മാത്രം ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കർമൂസ ഉപ്പേരി ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കടുകും ചുവന്നമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്താൽ മതി. ചേമ്പും കുമ്പളങ്ങയും മാങ്ങിയിട്ടിട്ടുള്ള കറിയും ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ കറി ചട്ടിയിലും വെക്കാം, പക്ഷേ കുക്കറിൽ വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ചേമ്പ് ഇപ്പം നല്ലോണം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ ചേമ്പ് നന്നായി വെന്ത് വരുന്നതാണ് നല്ല ഇഷ്ടം. കറി അങ്ങനെ കറിയിൽ ചേമ്പ് വെന്ത് കിടക്കുന്ന കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് ഒന്ന് തിളച്ചാൽ ഓഫാക്കാം. മിക്സി ചുഴറ്റിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വല്ലാണ്ട് വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയിലും പാടില്ല. അങ്ങനെയാണ് ഈ കറി വേണ്ടത്. ഇനി ഈ കറി നമുക്ക് കടുകും കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ടിട്ട് വറുത്ത് കൊടുക്കാം. ഞാൻ രണ്ട് പപ്പായ ഉപ്പേരിക്കും ചേമ്പും കുമ്പളങ്ങയും കറിക്കും വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പില ഇട്ട് വറുത്തിട്ട് രണ്ടിലേക്കും കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പണിയൊക്കെ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും.
ചില ഉപ്പേരികളിൽ ഇങ്ങനെ കടുക് വറുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കണം. ഇതിപ്പോൾ പപ്പായ നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. കടുക് വറുത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഉപ്പേരിയും കറിയും ഒക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന കറിയും ഉപ്പേരിയും ഒക്കെ നമ്മളെ വീട്ടുമുറ്റത്ത് ഉണ്ടായ തോട്ടത്തിലുണ്ടായ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. ഇനി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് തേങ്ങയും പച്ചമുളകും പച്ചമാങ്ങയും കൂടി ഉപ്പും ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് 4 അച്ച് ശർക്കര ഞാനൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി മൺചട്ടിയിലാണ് പുളിഞ്ചി ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുകും പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തതിൻ്റെ ശേഷം ചെറുതായി ഇരുത്തിയിട്ടുള്ള ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. 2 പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞത് ഇതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇന്നുച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പുളിയിഞ്ചി, ചേമ്പും കുമ്പളങ്ങ കറി, പപ്പായ ഉപ്പേരിയിലൊക്കെ ഇന്ന് അറുത്തിട്ടുള്ള പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മുടെ കോവക്ക, പിഞ്ചു കോവക്ക അരിഞ്ഞത് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഇതുപോലെ ചുമന്ന കളറുള്ളതാണ്. അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നാളെയൊക്കെ കോവക്ക മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള പുളിയിഞ്ചിൻ്റെ ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചധികം തന്നെ പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഈ പുളിയിഞ്ചി ഉണ്ടാക്കി കുപ്പിയിലാക്കി വെച്ചാൽ നമുക്ക് ദിവസം ചോറിന് കഴിക്കാൻ പറ്റും. ഇത് കുറേ ദിവസം കേടുവരാതെ ഇരിക്കുകയും ചെയ്യും. പുളി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ചൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയോ മുളകും പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഇത് തിളച്ച് വന്നപ്പോഴേക്കും അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയും പുളിവെള്ളവും കൂടി ചേർന്ന് നന്നായിട്ട് തിളച്ച് മറിഞ്ഞ് കുറുകി വരണം. അപ്പോഴാണ് പുളിഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതവിടെ കിടന്ന് തിളക്കട്ടെ. ഇനി ബാക്കിയുള്ള പണി നോക്കാം. ഇപ്പോൾ പിഞ്ചു കോവക്ക അരിഞ്ഞു വെച്ചതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കായം പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായം പൊടി ചേർത്താൽ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാകും. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് 1 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. സ്പൂണുകൊണ്ടാണ് ഞാൻ ആദ്യം ഇളക്കി കൊടുത്തിട്ടുള്ളത്. പക്ഷെ സ്പൂണുകൊണ്ട് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും ആവില്ല. പിന്നെ ഞാൻ കൈകൊണ്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മസാല പുരട്ടിയതിൻ്റെ ശേഷം 1-10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. കോവക്ക അങ്ങനെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടാകുമ്പോൾ ഓരോ ദിവസം മാറ്റി മാറ്റി പല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടും മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഈ കോവക്ക നല്ല വിറ്റാമിൻ ഉള്ള ഒരു വെജിറ്റബിളാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഈ കോവക്ക കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയണ കേട്ടിട്ടുള്ളത്. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മാങ്ങ തേങ്ങ ചമ്മന്തിയാണ്. മാങ്ങ നല്ല പുളിയുണ്ട്. ഈ മാങ്ങ പഴുത്താൽ അത്ര കേടു വന്ന് പോവുകയാണ്, പുഴുണ്ടാവുകയാണ്. അതുകൊണ്ട് പച്ചയിൽ തന്നെ ഞങ്ങൾ എടുക്കുകയാണ് ഈ മാങ്ങ. മുറ്റത്തുനിന്നും പറിച്ചെടുത്തിട്ടുള്ളതാണ് ഈ മാങ്ങ. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ആക്കാണ്. അയില കായം തേച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണുപ്പൊക്കെ പോയിട്ട് അത് ഫ്രൈ ആക്കാൻ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ് ജാറിൽ അടച്ച് വെച്ചാൽ കുറേ ദിവസം ഇത് കേടുവരാതിരിക്കും. നല്ലോണം തണുത്തതിൻ്റെ ശേഷം മാത്രം ഗ്ലാസ് ജാറിൽ പുളിയിഞ്ചി ആക്കി വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. വല്ലാണ്ട് മുറിച്ച് ഞങ്ങൾ മീൻ ഫ്രൈ ചെയ്യാറില്ല. ഇനി അടുത്തത് കോവക്ക ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇനി അതിനായിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒറ്റയൊറ്റയായിട്ട് നമുക്ക് കോവക്ക ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ക്രൗഡായിട്ട് ഇട്ട് കൊടുക്കണ്ട, അതങ്ങനെ പതുക്കെ ആവട്ടെ. ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഈ മീനിൻ്റെ മീനിൽ ഞാൻ പുരട്ടിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മസാല ആണ്, വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുള്ളത്. അത് ഞാനെൻ്റെ വ്ളോഗിൽ, കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ മീൻ കഴിക്കാൻ. ഇപ്പോൾ നമ്മുടെ കോവക്ക് അങ്ങനെ ആയി വരുന്നുണ്ട്. ഓരോന്ന് പതുക്കെ അങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നല്ല ക്രിസ്പായിട്ട് വേണം എടുക്കാൻ. നല്ല ക്രിസ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേനൊന്നും പൊരിച്ച പോലെ ആവില്ല, എന്നാലും കുറേയൊക്കെ ഒന്ന് ഒരു ക്രിസ്പായിട്ട് കിട്ടും. കോവക്കയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. ഇനി പ്ലേറ്റിലേക്ക് ഞാൻ ഓരോന്ന് വിളമ്പി കാണിച്ചു തരാം ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ എല്ലാ വിഭവങ്ങളും. ആദ്യമായിട്ട് കുറുവ അരിൻ്റെ ചോറാണ് വിളമ്പിയിട്ടുള്ളത്. സിദ്ദിഖാക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോറ് വിളമ്പണത്. രണ്ടോ മൂന്നോ കോരി ചോറ് വിളമ്പണുണ്ട്. ഞാനിത്ര അധികം ചോറ് കഴിക്കാറില്ല. ഇനി നമ്മുടെ പപ്പായ മെഴുക്കുപുരട്ടി അടുത്തതായിട്ട് വിളമ്പുക. നമ്മളെ മലപ്പുറംകാർ കർമ്മൂസ ഉപ്പേരി എന്നാണ് പറയുക, ഞങ്ങൾ മെഴുക്കുപുരട്ടിക്ക് ഉപ്പേരി എന്നാണ് പറയുക. ഇപ്പം യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണുന്നതുകൊണ്ട് ഇപ്പം മെഴുക്കുപുരട്ടി എന്നൊക്കെ ഞങ്ങളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ കർമ്മൂസ ഉപ്പേരി വിളമ്പിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ കോവക്ക ഫ്രൈ ആണ് വിളമ്പാൻ പോണത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കോവക്ക ഫ്രൈ 2 ടേബിൾ സ്പൂണ് വിളമ്പി വെക്കുക. ഇനി നമ്മുടെ പുളിയിഞ്ചി ആണ് ഞാൻ വിളമ്പിയിട്ടുള്ളത്. പുളിയിഞ്ചി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇഞ്ചി നന്നായിട്ട് വാട്ടിയെടുത്തതുകൊണ്ട് ഇഞ്ചിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമ്മുടെ മാങ്ങ ചമ്മന്തിയാണ്. പിന്നെ നമ്മുടെ ചേമ്പും കുമ്പളങ്ങയും മാങ്ങ ഇട്ടിട്ടുള്ള കറിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ചേമ്പും കുമ്പളങ്ങയും കറി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മാങ്ങട്ട് വെച്ചതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് നല്ല അതാണ് കഴിക്കാൻ. ഇനി നമ്മുടെ അയല മീൻ പൊരിച്ചതും ഒരു പപ്പടവും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.